പോർഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഉൾക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്ന വിഷയം ജീവിത വിജയത്തിന് പോസിറ്റീവ് എനർജി എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എത്തിയിരിക്കുന്നത് ഡോക്ടർ ജോൺ മുൾട്ടേറ്റ് ആണ്. സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തോളൂ. ഹലോ സാർ, ഉൾക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്ന വിഷയം ജീവിത വിജയത്തിന് പോസിറ്റീവ് എനർജി എന്നുള്ളതാണ്. എന്താണ് പോസിറ്റീവ് എനർജി, ഒന്ന് വിശദമാക്കാമോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പോസിറ്റീവോ നെഗറ്റീവോ എനർജി ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല എന്നുള്ളതാണ്. പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയം നേടാൻ കഴിയുള്ളൂ. ഞാനൊരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് മുഖത്ത് ഒരു വലിയ സ്വെല്ലിംഗ് പോലെ വന്നു, ഒരു നീര് പോലെ. അത് കഴിഞ്ഞിട്ട് മുഖത്ത് വാ കൂട്ടുന്നതിന് ബുദ്ധിമുട്ട് വന്നു. അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്തതിന് ശേഷം പരിശോധിച്ച് വേണ്ടി ബയോപ്സിക്ക് വേണ്ടി ഇത് അയച്ചു കൊടുത്തു, ഇതെടുത്തിട്ട്. അപ്പം ബയോപ്സിയുടെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ അതൊരു ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് എന്ന് ഡോക്ടർമാർ വിധി എഴുതി. അതോടുകൂടി പുള്ളിക്ക് ഭയങ്കര നിരാശയും ഭയങ്കര ടെൻഷനുമായി. അപ്പോൾ അതുവരെ വളരെ ഊർജ്ജസ്വലനും വളരെ എനർജറ്റിക് ആയിട്ടിരുന്ന വ്യക്തി തീരെ തളർന്ന് ഒരു കാര്യവും ചെയ്യാൻ കഴിവില്ലാത്തവനായി തീർന്നു. അദ്ദേഹം വളരെ നിരാശനും നിഷ്ക്രിയനുമായി കാണപ്പെട്ടപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ ഉപദേശിച്ചു, നിങ്ങളിത് വിഷമിക്കാനില്ല, ഇത് എന്താ, ഇത് ആദ്യം ക്യാൻസറാണെന്നൊരു ഒന്നല്ലേ ഉള്ളൂ, അത് ചികിത്സയുണ്ട്, അത് ആ ബിഗിനിങ് സ്റ്റേജിലാണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് ആഫീസിൽ പോകാനോ, അദ്ദേഹം ഒരു LCT ബോർഡിൽ എഞ്ചിനീയറായിരുന്നു, ആഫീസിൽ പോകാനോ അതുപോലെ മറ്റ് പ്രവർത്തികൾ ചെയ്യാനോ വീട്ടിലെ കാര്യങ്ങൾ പോലും ചെയ്യാനോ ഒരു ഉത്സാഹവുമില്ലാതെ വളരെ തളർന്നവനായിട്ട് കാണപ്പെട്ടു. ഏതായാലും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെല്ലാം കൂടെ കൂടി അദ്ദേഹത്തെ ഒരു വിദഗ്ധ പരിശോധനയ്ക്ക് വീണ്ടും വിധേയനാക്കാൻ തീരുമാനിച്ചു. അത് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ പരിശോധിച്ച് വീണ്ടും ബയോപ്സി എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് ആദ്യത്തെ നിഗമനം തെറ്റായിരുന്നു എന്ന് തെളിഞ്ഞു. അദ്ദേഹത്തിന് ക്യാൻസറൊന്നും ഉണ്ടായിരുന്നില്ല. അത് വന്നതിന് ശേഷം, ആ ഒരു റിസൾട്ട് വന്നതിന് ശേഷം പുള്ളിക്ക് പെട്ടെന്ന് വളരെ ഉത്സാഹവും സന്തോഷവും എല്ലാം പഴയതിനേക്കാൾ നന്നായിട്ട് തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണ് ഇതിനകത്ത് പ്രശ്നമുണ്ടായതെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് നിരാശ വന്നപ്പോൾ, തനിക്ക് രോഗിയാണെന്നുള്ള വിചാരം വന്നപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അതിനുള്ള ദോഷങ്ങളെപ്പറ്റിയോ അതിൻ്റെ മാരകമായിട്ടുള്ള ഫലങ്ങളെപ്പറ്റി ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റിയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു എനർജിയും ഇല്ല, എല്ലാ എനർജിയെല്ലാം ചോർന്നു പോവുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് ഇത് റിസൾട്ട് വന്ന് ക്യാൻസർ അല്ല എന്നുള്ള കാര്യം തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായ സന്തോഷം ഉത്സാഹം അത് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നെഗറ്റീവ് എനർജിയോ പോസിറ്റീവ് എനർജിയോ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് പോസിറ്റീവ് എനർജി എന്നുള്ളത്. അപ്പോൾ നെഗറ്റീവ് എനർജി ഉണ്ടാകിക്കഴിയുമ്പോൾ നമ്മൾക്ക് തളർച്ച ഉണ്ടാവുകയും ക്ഷീണമുണ്ടാവുകയും ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്തവനായിത്തീരുകയും ഒക്കെ ചെയ്യുന്നു. അതേസമയം പോസിറ്റീവ് എനർജി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉത്സാഹവും പ്രവർത്തനക്ഷമതയും കാര്യക്ഷമതയും ഒക്കെ നമുക്ക് കൈവരുന്നു. അപ്പോൾ ഇതിൻ്റെ രഹസ്യം എന്താണ്? ഈ പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യമെന്ന് വളരെ പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് പോസിറ്റീവ് എനർജി നിലനിർത്താം നമ്മുടെ ജീവിതത്തിൽ, എങ്ങനെ ഏതെല്ലാം തരത്തിൽ നമുക്ക് എപ്പോഴും പോസിറ്റീവ് എനർജി ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, നമ്മൾ ചിന്തയിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ നമ്മൾ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, നമ്മൾ എവിടെയാണ് ആരംഭിക്കേണ്ടത് ഈ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നത്? നമ്മുടെ ചിന്തയിലാണ് നമ്മൾ ശരിയായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ, നമ്മൾ രോഗിയാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നു. നമ്മൾ ആരോഗ്യവാനാണ്, സന്തുഷ്ടനാണ് എന്ന് വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഊർജ്ജസ്വലത തോന്നുന്നു, പ്രവർത്തിക്കാനുള്ള കാര്യക്ഷമത ഉണ്ടാവുന്നു. അപ്പോൾ ഇതെല്ലാം മനസ്സിൻ്റെ ഒരു വിദ്യകളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എന്ത് നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എപ്പോഴാണ് അൺഹാപ്പി ആയിട്ടുള്ളത്, അസന്തുഷ്ടനായിട്ട് കാണപ്പെടുന്നത്? തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ നിരീക്ഷിച്ചാലറിയാം, നമ്മുടെ മനസ്സിൽ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കും. ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ള എനർജി തന്നുകൊണ്ടിരിക്കും.
അപ്പോൾ തീർച്ചയായിട്ടും ഈ ചിന്ത എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും നമ്മൾ ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ടാണ്, നമ്മളറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണ്. ആൺസ് എന്നതിന് പറയുക, മനഃശാസ്ത്രജ്ഞന്മാർ ANTS, ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ്. ഈ ഉറുമ്പുകൾ, ആൺസ് എന്ന് പറഞ്ഞാൽ ഉറുമ്പുകളാണ്, ഈ ഉറുമ്പുകൾ നമുക്ക് ഒത്തിരി ദോഷം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തിന്, നമ്മുടെ ജീവിതത്തിൻ്റെ നിഷ്ക്രിയത്വത്തിന് ഒക്കെ കാരണമാകുന്ന ഈ ഉറുമ്പുകളാണെന്നുള്ളതാണ്, ആ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ്. അപ്പോൾ ഇവനെ നമുക്ക് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ വളരെ പ്രയാസം അനുഭവപ്പെടേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചിന്തകളിലൂടെ, ചിന്തകൾക്ക് ശേഷമാണ്, ചിന്തകളിൽ നിന്നാണ് പിന്നെ പ്രവൃത്തി ആരംഭിക്കുന്നത്, വികാരങ്ങളുണ്ടാകുന്ന ചിന്തകൾക്ക് ശേഷമാണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ നമുക്ക് ബോധപൂർവം ശ്രമിക്കാൻ പറ്റും. അപ്പം നെഗറ്റീവ് എനർജി നമ്മൾ അറിയാതെ തന്നെ ഈ നെഗറ്റീവ് ചിന്തയിൽ പെടുന്നതുകൊണ്ട് അങ്ങുണ്ടാകുന്നു. അതേസമയം പോസിറ്റീവ് എനർജി നമ്മൾ ബോധപൂർവം പോസിറ്റീവ് എനർജി, പോസിറ്റീവ് ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്നു. അതിനുശേഷം പോസിറ്റീവ് ചിന്തകൾക്ക് ശേഷം പോസിറ്റീവായിട്ടുള്ള വികാരങ്ങളുണ്ടാകും. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഊർജ്ജം പകരുന്നു, നമുക്ക് ശക്തി പകരുന്നു. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ ക്യാൻസർ രോഗിയാണെന്ന് ചിന്തിച്ച ആ സുഹൃത്ത് സ്വയം നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾക്ക് അടിമപ്പെട്ടു എന്നുള്ളതാണ്. നെഗറ്റീവ് ചിന്തയിൽ നിന്ന് നെഗറ്റീവ് വികാരങ്ങളുണ്ടായി, പേടി, അതുപോലെ നിരാശ, ആങ്ഷൈറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളുണ്ടാക്കി. ആ വികാരങ്ങളാണ് അവനിൽ നിഷ്ക്രിയത്വം ഉണ്ടാക്കിയത്, നെഗറ്റീവായിട്ട് എനർജി ഉണ്ടാക്കിയത്, ക്ഷീണം തളർച്ച ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ചിന്തയെ തന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ജീവിത വിജയത്തിന് പോസിറ്റീവ് എനർജി ആവശ്യമാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഇതിൽ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാം, അത് എങ്ങനെ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാക്കി മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യത്തെ തന്നെ നമുക്ക് പല വീക്ഷണകോണത്തിലൂടെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു സംഭവത്തെ തന്നെ നമ്മൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കാണാൻ കഴിയും. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എങ്ങനെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ വീക്ഷണഗതി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ അതിലൂടെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള വീക്ഷണഗതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാക്കാൻ പറ്റും, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി സൃഷ്ടിക്കാൻ നമുക്ക് തന്നെ കഴിയുന്നതാണ്. സാർ, ഈ പോസിറ്റീവ് എനർജി നമുക്ക് എങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും, ഒന്ന് വിശദമാക്കാമോ? ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി, ഇത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി നമുക്ക് ഒഴിവാക്കാനും പോസിറ്റീവ് എനർജി നമുക്ക് സൃഷ്ടിക്കാനും കഴിയും എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഞാൻ മറ്റൊരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. എൻ്റെ ഒരു സുഹൃത്ത് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു. ആ ഒരു ബസ് ആക്സിഡൻ്റാണ് ഉണ്ടായത്. ഒരു വലിയ കുന്നൻ മുകളിൽ നിന്ന് ഈ ബസ് മറിഞ്ഞ് താഴയിലേക്ക് വന്നു, കൊക്കയിലേക്ക് മറിഞ്ഞു. ആ ബസ് ആക്സിഡൻറ്റിൽ രണ്ട് മൂന്ന് പേർ മരിച്ചുപോയി. എൻ്റെ സുഹൃത്തുക്കൾ രണ്ടുപേർ ആ ബസ് ആക്സിഡൻറ്റിൽപ്പെട്ടിരുന്നു. അവർക്ക് ചെറിയ ഫ്രാക്ചറൊക്കെ ഉണ്ടായി, അവരെ ആശുപത്രിയിലാക്കി. ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ വാർഡിൽ ചെല്ലുന്നു. അപ്പോൾ ആദ്യത്തെ ആളുടെ വാർഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ചെറിയ അപകടം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ, അയാളുടെ കാല് മാത്രം ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാൾ ഇവിടെ കിടക്കുകയാണ്. പക്ഷേ അയാൾ ഭയങ്കര നിരാശനായി കാണപ്പെട്ടു, അയാൾ ഭയങ്കര ദുഃഖിതനായി കാണപ്പെട്ടു, അയാൾക്ക് എന്തോ ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടതുപോലെ കാണപ്പെട്ടു. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങയുടെ സംസാരവും നെഗറ്റീവായിട്ടുള്ള സംസാര രീതികളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് പോലും ദുഃഖം തോന്നി. അപ്പോൾ അയാളുടെ സഹതാപവും തോന്നി, കാരണം ഇത്ര ഒരു കാലൊടിയെ മാത്രം ചെയ്തു ആ ബസ് ആക്സിഡൻറ്റിൽ രണ്ടോ മൂന്നോ പേര് മരിച്ചുപോയി, നിങ്ങൾക്ക് മരണം സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിലൊന്നും പുള്ളിക്ക് ആശ്വാസകരമായിട്ട് തോന്നിയില്ല. അദ്ദേഹം അതിനെപ്പറ്റി, എനിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നഷ്ടപ്പെട്ടത്, എനിക്ക് എത്ര ദിനങ്ങളാണ് നഷ്ടപ്പെട്ടത്, ഞാൻ എന്ത് അത്യാവശ്യമായിട്ട് എൻ്റെ വീട് പണിതുകൊണ്ടിരിക്കുമായിരുന്നു, ഓഫീസിൽ ഇത്തിരി കാര്യങ്ങൾ തീർക്കാനുണ്ടായിരുന്നു, അതൊന്നും തീർക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നഷ്ടബോധത്തിൻ്റെ ഒരു കണക്ക് തന്നെ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായത്. അദ്ദേഹം വളരെ നിരാശനും വളരെ തളർന്നവനുമായിട്ട് കാണപ്പെട്ടു, വളരെ നിഷ്ക്രിയനായിട്ട്. ഒരു നിമിഷം പോലും അദ്ദേഹത്തെ തള്ളി കിട്ടാൻ ബുദ്ധിമുട്ടിപ്പെടുന്നവർ തോന്നി. ഞങ്ങൾക്ക് പോലും അതിൻ്റെ ആ നെഗറ്റീവ് എനർജിയുടെ ഫലം അനുഭവിക്കാൻ ഫലം നേരിട്ട് അനുഭവിക്കാൻ കഴിയുകയുണ്ടായി. അപ്പം അദ്ദേഹം ഓരോ നിമിഷവും വളരെ ദുഃഖിതനായിട്ട് വളരെ നിരാശനായിട്ട് നരകതുല്യമായിട്ട് സമയം ചെലവഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഏതായാലും
ഇത്രയൊക്കെയല്ലേ സംഭവിച്ചുള്ളൂ, ബാക്കി ഇതിനേക്കാൾ ഒത്തിരി പരിക്കുകൾ പറ്റിയ, ഇതിനേക്കാൾ വലിയ ഗൗരവമായ ആക്സിഡൻറ്റ് പറ്റിയ ആളുകളുണ്ട്. അതുപോലെ തന്നെ അതിൽ മരണം സംഭവിച്ചവരുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചല്ലേ സംഭവിച്ചുള്ളൂ എന്നൊന്നും പുള്ളിക്ക് ഒരു ആശ്വാസമായിട്ട് തോന്നിയില്ല. ഒരു പ്രകാരത്തിൽ ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ട് അടുത്ത മുറിയിൽ ചെന്നു. അടുത്ത മുറിയിൽ നമ്മുടെ സുഹൃത്ത് വേറൊരു സുഹൃത്ത് കിടപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് കാലൊടിഞ്ഞിട്ടുണ്ട്, ഒരു കൈ ഒടിഞ്ഞിട്ടുണ്ട്, ഭയങ്കര കോമ്പൗണ്ട് ഫ്രാക്ചറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹം കൈ പൊക്കി ഹലോ ജോൺ എന്ന് അഭിസംബോധന ചെയ്തു. വളരെ സ്വത്മേഹപരനായിട്ട് സന്തോഷവാനായിട്ട് അദ്ദേഹം അഭിസംബോധന ചെയ്യുകയുണ്ടായത്. അപ്പോൾ ഞാൻ അതിശയിച്ചു, ആദ്യത്തെ വ്യക്തിയും രണ്ടാമത്തെ വ്യക്തിയും തമ്മിൽ എന്ത് വ്യത്യാസം? ആദ്യത്തെ വ്യക്തിക്ക് കാൽ ഒടിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, മറ്റേ പള്ളിക്ക് രണ്ട് കാലും ഒടിഞ്ഞു, ഒരു കൈ ഒടിഞ്ഞു, അങ്ങനെ ആകപ്പാടെ അവശതയിൽ കിടക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ആകപ്പാടെ ഒരു കൈ മാത്രമേ പോക്കാവുന്ന, ആ കൈ ഉയർത്തി വളരെ സന്തോഷവാനായിട്ട് അഭിവാദ്യം ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റി ആശാനെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ആശാനെ ദൈവം രക്ഷിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് വായിൽ നിന്ന് ആദ്യം വീണത് ഇതാണ്, ദൈവം രക്ഷിച്ചു എന്ന്. അപ്പം അദ്ദേഹം പറയുകയാണ്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പേര് മരിച്ചുപോയി, എൻ്റെ അടുത്തിരുന്നവരാണ് അവർ, എനിക്ക് എന്തെങ്കിലും ജീവൻ തിരിച്ചു തന്നല്ലോ, അത് തന്നെ വലിയ ആശ്വാസം, ദൈവം എന്നോട് സഹാനുഭൂതി കാണിച്ചു എന്ന് അദ്ദേഹം വളരെ സന്തോഷവാനായിട്ട് പറയുകയുണ്ടായി. അപ്പം നാം ആലോചിക്കേണ്ടത്, അദ്ദേഹത്തിന് ഈ ആക്സിഡൻറ്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ സന്തോഷം കൂടിയോ കുറഞ്ഞോ? നമുക്കറിയാം അദ്ദേഹം കൂടുതൽ സന്തോഷമാണായി, കാരണം അദ്ദേഹത്തെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതിലുള്ള ഒരു കൃതാർത്ഥത, ഒരു കൃതജ്ഞത ദൈവത്തോട് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചു, കാരണം എൻ്റെ എന്നേക്കാൾ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്ന, ഈ അപകടത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന ഒത്തിരി അപകടങ്ങളുണ്ടായ, അല്ലെങ്കിൽ മരണത്തെ നേരിടേണ്ടി വന്നവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്രയോ ഭേദം എന്ന് പോസിറ്റീവായിട്ട് അദ്ദേഹം ചിന്തിച്ചു എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ മനോഭാവമാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ വാസ്തവത്തിൽ ആദ്യത്തെ വ്യക്തി ചെറിയ ഒരു അപകടം, ചെറിയ ഒരു ഫ്രാക്ചർ ഉണ്ടായെങ്കിൽ പോലും, ഒരു കാല് മാത്രം ഒടിഞ്ഞിട്ടുള്ളെങ്കിൽ പോലും, അദ്ദേഹം ഭയങ്കര ദുരന്തങ്ങൾ അനുഭവിക്കുകയും ഭയങ്കര വേദന അനുഭവിക്കുകയും വളരെ നിരാശനായി കാണപ്പെടുകയും ചെയ്യുന്നുള്ളത്. അദ്ദേഹം നെഗറ്റീവ് എനർജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് തികച്ചും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ ദോഷകരമായിട്ട് ഭവിക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏത് ഒരു സംഭവത്തെ, നമ്മൾ വളരെ ദുഃഖകരമായിട്ട് നമുക്ക് നിരാശയോടുകൂടി വീക്ഷിക്കാം ഒരു സംഭവത്തെ, അതേസമയം വേറൊരു തരത്തിലും വീക്ഷിക്കാം. ആ രണ്ടാമത്തെ സുഹൃത്തിനെ പോലെ എന്നേക്കാൾ വലിയ ദുരന്തങ്ങളുണ്ടായിട്ടുള്ള, എന്നേക്കാൾ വലിയ അപകടങ്ങളുണ്ടായിട്ടുള്ള ആളുകളെ പറ്റി ഓർത്തിട്ട് നമുക്ക് സമാധാനിക്കാം. നമുക്ക് നമ്മളെ അപകടത്തെ, അത്രയും അപകടത്തിൽ നിന്നും, അത്തരം മരണത്തിൽ നിന്നും നമുക്ക് രക്ഷ തന്നല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിക്കാം. അപ്പോൾ രണ്ടാമത്തെ വ്യക്തി പോസിറ്റീവ് എനർജി ഉണ്ടാക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ രോഗനിവാരണം തന്നെ പെട്ടെന്ന് നടക്കും, കാരണം ഈ പോസിറ്റീവ് എനർജി രോഗശാന്തിക്ക് പോലും ഉപകരിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ വ്യക്തി, അയാൾ എത്ര ദിവസം കിടന്നാലും ഒരുപക്ഷെ ഈ ഹീലിംഗ് സംഭവിച്ചെന്ന് വരത്തില്ല, ഈ രോഗശാന്തി ഉണ്ടായെന്ന് വരത്തില്ല, കാരണം അദ്ദേഹം എപ്പോഴും നെഗറ്റീവ് എനർജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് സംഭവങ്ങളെയും ഏത് പ്രതിസന്ധികളെയും നമ്മൾ എങ്ങനെ വീക്ഷിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമുക്ക് പോസിറ്റീവ് എനർജിയാണോ നെഗറ്റീവ് എനർജിയാണോ എന്നറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് നാം പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബോധപൂർവം നമ്മളെ നിരീക്ഷിക്കാൻ ശ്രമിക്കുക. നമ്മളെ നിരീക്ഷിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ നെഗറ്റീവായിട്ടാണോ ചിന്തിക്കണേ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണോ ചിന്തിക്കണേ. അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കടിഞ്ഞാണിടുകയും ആ ചിന്താരീതി മാറ്റാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. ആ മറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്നോടെ നിലനിർത്താനും അതിൽ നിന്ന് സന്തോഷം നമുക്ക് കൈവരിക്കാനും നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു സംഭവത്തോട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു നടക്കുന്ന ചുറ്റുപാടുകളോട് നമ്മുടെ വീക്ഷണഗതിയാണ്. നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള മനോഭാവം പുലർത്താം, നെഗറ്റീവായിട്ടുള്ള മനോഭാവം പുലർത്താം. നമ്മുടെ ഈ ഉദാഹരണത്തിൽ പറഞ്ഞ ആദ്യത്തെ സുഹൃത്ത് വളരെ നിരാശനായി കാണപ്പെട്ടു, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നെഗറ്റീവ് എനർജി ഉണ്ടാക്കി, അദ്ദേഹത്തിൻ്റെ മനോഭാവമായിരുന്നു, നെഗറ്റീവ് മനോഭാവം അതിനോട് ഉണ്ട്. അതേസമയം രണ്ടാമത്തെ സുഹൃത്ത് വളരെ ശാന്തനും സന്തോഷവാനും ഉന്മേഷവാനുമായിട്ട് കാണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഏത് സംഭവത്തെയും നമ്മൾ പോസിറ്റീവ് എനർജിക്കോ നെഗറ്റീവ് എനർജിക്കോ കാരണമാക്കി മാറ്റാമെന്നുള്ളൂ, അത് നമ്മുടെ ചിന്തയും മനോഭാവമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാറ്റം വരുത്തേണ്ടത് ചുറ്റുപാടുമുള്ള സംഭവങ്ങളെ മാറ്റാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, മറിച്ച് നമ്മുടെ ചിന്തയെ, നമ്മുടെ വീക്ഷണത്തെ, നമ്മുടെ മനോഭാവത്തെ മാറ്റാനാണ് ശ്രമിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ലക്ഷ്യബോധവും പോസിറ്റീവ് എനർജിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് വിശദമാക്കാമോ? തീർച്ചയായിട്ടും ലക്ഷ്യബോധവും പോസിറ്റീവ് എനർജിയും തമ്മിൽ വളരെയധികം ബന്ധങ്ങളുണ്ട്. കാരണം ലക്ഷ്യബോധം നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനുള്ള ഒരു സോഴ്സാണ്, ഒരു
ലക്ഷ്യബോധമുള്ളവർക്ക് എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കാൻ കഴിയും, അങ്ങനെ പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനും കഴിയും. അവൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഈ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങളായിരിക്കും. അപ്പോൾ ആ ലക്ഷ്യത്തിലെത്താനുള്ള ലക്ഷ്യത്തോടുള്ള ആ അമിതമായ അഭിവാഞ്ച അല്ലെങ്കിൽ ലക്ഷ്യത്തോടുള്ള ആഗ്രഹം, നേടണമെന്നുള്ള ആഗ്രഹം തീർച്ചയായിട്ടും അവൻ്റെ പ്രവർത്തനക്ഷമമാക്കുന്നു, അവന് പോസിറ്റീവ് എനർജി നൽകിക്കൊണ്ടിരിക്കും. പലപ്പോഴും നമുക്ക് റാങ്ക് കിട്ടണമെന്നുള്ള ലക്ഷ്യമുള്ള കുട്ടി തീർച്ചയായിട്ടും രാവിലെ എഴുന്നേറ്റ് വരാൻ ഒരു ബുദ്ധിമുട്ടും തോന്നുകയില്ല. അതേസമയം പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലാത്തൊരു കുട്ടി രാവിലെ എഴുന്നേക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതേസമയം റാങ്ക് കിട്ടുമെന്ന് വിശ്വസിക്കുകയും കിട്ടാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന കുട്ടി രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പഠിക്കുന്നത് വളരെ ബുദ്ധിമുട്ട് തോന്നാറില്ല. കാരണം അപ്പോൾ നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് എനർജി ഈ ലക്ഷ്യബോധത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓരോ വ്യക്തിയും നമുക്ക് ലക്ഷ്യബോധം പുലർത്താൻ കഴിഞ്ഞാൽ ആ ലക്ഷ്യം പ്രാപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം ഊർജം ഈ ലക്ഷ്യബോധം നമുക്ക് നൽകുന്നുള്ളതാണ്. കാരണം അപ്പോൾ നമ്മളെപ്പോഴും പോസിറ്റീവ് എനർജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ലക്ഷ്യബോധം ഇല്ലാത്തവർക്കാണ് ഓരോ പ്രവർത്തനം ബുദ്ധിമുട്ടുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് പിന്മാറിപ്പോകുന്നത്. അതേസമയം ഏത് പ്രതിസന്ധികളെയും പരാജയങ്ങളെയും അതിജീവിക്കാനുള്ള പോസിറ്റീവ് എനർജി ലഭിക്കുന്നത് ഈ ലക്ഷ്യബോധത്തിൽ നിന്നാണ്. ഈ ലക്ഷ്യം പ്രാപിക്കണമെന്നുള്ള അമിതമായ അദമ്യമായ ആഗ്രഹം തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ എനർജി നൽകുന്നു എന്നുള്ളതാണ്. പല ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. പലപ്പോഴും ഈ ലക്ഷ്യബോധം കൊണ്ടാണ് പല നേട്ടങ്ങളും പലരും കൈവരിച്ചിട്ടുള്ളത്. വലിയ മഹാന്മാരായിട്ടുള്ള ആളുകളെല്ലാം ലക്ഷ്യബോധമുള്ളതുകൊണ്ടാണ് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ലക്ഷ്യബോധം ഒന്നുകിൽ നമുക്ക് മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചതാകാം, അധ്യാപകരിൽ നിന്ന് ലഭിച്ചതാകാം, അല്ലെങ്കിൽ മറ്റുള്ളവർ കൂട്ടുകാരിൽ നിന്ന് ലഭിച്ചതാകാം. അപ്പോൾ ലക്ഷ്യബോധം ഉണ്ടാക്കുന്നതിൽ നമ്മുടെ സാഹചര്യങ്ങളും അതുപോലെ നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ വലിയ റോൾ വഹിക്കാൻ പറ്റും. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ലക്ഷ്യബോധം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള പോസിറ്റീവ് എനർജി എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് പലപ്പോഴും നമുക്ക് അനുഭവങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഒരു കുട്ടി എന്ത് നേടണം, എന്താണ് ഞാൻ നേടാൻ പോകുന്നത്, ഇതിൽ നിന്ന് ആ ലക്ഷ്യബോധത്തിൻ്റെ പ്രാപ്തി സ്വപ്നം കാണുന്നു. ആ സ്വപ്നം കാണുന്നത് തന്നെ അദ്ദേഹത്തിന് പോസിറ്റീവ് എനർജി നൽകുകയാണ്. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്യപ്രാപ്തിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അതുപോലെ ബുദ്ധിമുട്ടേറിയ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ ഒക്കെ നമുക്ക് ലക്ഷ്യബോധം എന്ന് പറയുന്നത് വളരെ ഊർജം നൽകുന്ന ഒരു കാര്യമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരായിത്തീരണം, എന്തായിത്തീരണം എന്നൊക്കെ നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ചായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നതിനോ നമ്മുടെ ദിനചര്യകൾ മാറ്റുന്നതിനോ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ത്യജിക്കുന്നതിനോ ഒന്നും നമുക്ക് ബുദ്ധിമുട്ട് തോന്നാറില്ല. അതേസമയം ലക്ഷ്യബോധം ഇല്ലാത്തവർക്ക് ഇതൊക്കെ വളരെ പ്രയാസമേറിയ കാര്യങ്ങളായിട്ട് തോന്നുകയും ചെയ്യും. അപ്പം അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഈ ഇന്ന രാജ്യം പിടിക്കണം എന്നുള്ള ആ ലക്ഷ്യബോധം ഉള്ളതുകൊണ്ടാണ് ആ മരുഭൂമിയിൽ കൂടെ നീണ്ട യാത്രകൾ നടങ്ങി തൻ്റെ സൈന്യത്തെ പോലും നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ വിൻസ്റ്റൺ ചർച്ചിലിന് അങ്ങനെ ലക്ഷ്യബോധം ഉണ്ടായിരുന്നതുകൊണ്ടാണ് 2nd ലോകമഹായുദ്ധം അനായാസമായിട്ട് ജയിക്കാൻ കഴിഞ്ഞത്. കാരണം അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രതിബന്ധങ്ങളും എല്ലാം നേരിടുന്നതിനുള്ള ശക്തി അദ്ദേഹത്തിന് ലഭിച്ചു വന്നതിന് പുറമേ അദ്ദേഹം ആ ലക്ഷ്യബോധം നമ്മൾ അവരുടെ ജനതയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജനതയ്ക്ക് നൽകിയത് കൊണ്ട് അവർക്കും ആ ഊർജം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു നേതാവിനെ സംബന്ധിച്ച് തൻ്റെ അനുയായികൾക്ക് ഊർജം പകരുന്നതിന് പോലും ലക്ഷ്യബോധം ഉപകരിക്കുന്നുള്ളതാണ്. അപ്പം പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ ലക്ഷ്യബോധത്തിന് വളരെയധികം കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ജീവിതത്തിൽ നാം എന്ത് നേടാൻ ആഗ്രഹിക്കുന്നു, എന്തായിത്തീരാൻ ആഗ്രഹിക്കുന്നു, അത് വളരെ പ്രയാസമേറിയതാണെങ്കിൽ പോലും അത് നേടും എന്നുള്ള ഒരു അഭിവാഞ്ച, അത് നേടണം എന്നുള്ള ഒരു ഡിസയർ ഉണ്ടെങ്കിൽ, ഒരു പാഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കഴിയുമെന്നുള്ളതാണ്. അത് നമുക്ക് എപ്പോഴും ഊർജം പകർന്നുകൊണ്ടിരിക്കും. ലക്ഷ്യത്തിലെത്താൻ നമ്മളെ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നതിനും ആ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് പ്രേരകമായിട്ടുള്ള ഊർജം നൽകുന്നതിനും അത് ഇതിന് കഴിയുമെന്നുള്ളതാണ്. പോസിറ്റീവ് എനർജി സൃഷ്ടിക്കാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. നാം പറഞ്ഞു ചിന്തയുടെ കാര്യം പറഞ്ഞു, മനോഭാവത്തിൻ്റെ കാര്യം പറഞ്ഞു, വികാരങ്ങളുടെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ പ്രവൃത്തികളിലൂടെ എങ്ങനെ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കാമെന്ന് കൂടി പറയാം. നമ്മൾ
വികാരങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്നേഹമെന്നുള്ള വികാരമാണ്. ഈ സ്നേഹമെന്നുള്ള വികാരം നമുക്ക് പോസിറ്റീവ് എനർജി തരുന്നുണ്ട്. അപ്പോൾ ഒരാളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, ഒരു സ്നേഹപ്രവൃത്തി ചെയ്യുമ്പോൾ, ഒരാൾ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ, തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലൊരു പോസിറ്റീവ് എനർജി നിറയുന്നുണ്ട്. സ്നേഹത്തിന് നമ്മളെ സ്നേഹഭാവം നമ്മുടെ ഉള്ളിൽ ഉദിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു ഹോർമോൺ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതാണ് ഓക്സിടോസിൻ എന്നാണ് ഹോർമോണിൻ്റെ പേര്. ഈ ഓക്സിടോസിൻ നമ്മുടെ ബ്രെയിനിലുണ്ടായി കഴിയുമ്പോൾ നമുക്ക് സന്തോഷകരമായ ഒരു ഭാവം ഉണ്ടാകുന്നു. അത് യഥാർത്ഥത്തിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് മാനസിക സന്തോഷം ഉണ്ടാക്കുന്നു, സംതൃപ്തി ഉണ്ടാക്കുന്നു. ഇതൊക്കെ സ്നേഹമെന്ന ആ ഹോർമോൺ, സ്നേഹം മൂലം ഉണ്ടാകുന്ന ഹോർമോണിൻ്റെ, ഓക്സിറ്റോസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. അപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹപ്രവർത്തികളിൽ മുഴുകുക, മറ്റുള്ളവരോട് സ്നേഹം പ്രകടിപ്പിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ ചെയ്യാവുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ തോന്നാം നമുക്ക് സ്നേഹമില്ലേ എന്നൊക്കെ. പലപ്പോഴും നമ്മൾ പരാതിപ്പെടുന്ന പല വീട്ടുകാർ, അച്ഛൻ അമ്മയും ഒക്കെ പരാതിപ്പെടുന്നത് മക്കൾ സ്നേഹിക്കുന്നില്ല, മക്കൾ പരാതിപ്പെടുന്ന അച്ഛനും അമ്മയും നമ്മളെ വേണ്ട പോലെ സ്നേഹിക്കുന്നില്ല. അങ്ങനെ പലപ്പോഴും സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള തോന്നൽ മറ്റുള്ളവർക്കുണ്ടാവുന്നില്ല. പക്ഷേ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ആ സ്നേഹം പ്രകടിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. സ്നേഹം ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കപ്പെടുന്നത് സ്പർശനത്തിലൂടെയും ആലിംഗനത്തിലൂടെയൊക്കെയാണ്. അത് കുട്ടികൾക്ക് അങ്ങനെ സ്പർശനത്തിലൂടെയും ആലിംഗനത്തിലൂടെയും ഒക്കെ സ്നേഹം ലഭിക്കുമ്പോൾ പോസിറ്റീവ് എനർജി കുട്ടികളിലുണ്ടാകുന്നു, ആ സ്നേഹം നൽകുന്ന മാതാപിതാക്കളിലും ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി മറ്റുള്ളവരെക്കൂടി വ്യാപിപ്പിക്കാൻ പോലും സ്നേഹത്തിന് കഴിയുമെന്നുള്ളതാണ്, സ്നേഹപ്രവർത്തികൾക്ക് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ സഹായിക്കുക, ചാരിറ്റി, കമ്പാഷൻ, ഇതൊക്കെ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വളരെ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ സഹായിക്കുമ്പോൾ, വിഷമം അനുഭവിക്കുന്ന ആളെ നമ്മൾ സഹായിക്കുമ്പോൾ അയാൾക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്നു, ആ സന്തോഷം നമ്മളിലേക്കും വ്യാപിക്കുന്നു. അപ്പോൾ നമുക്കും ഒരു ആത്മസംതൃപ്തി ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാവുന്ന പല മേഖലകളുമുണ്ട്. ഒന്ന് സേവന മേഖലയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി, ആവശ്യമുള്ളവർക്ക് വേണ്ടി സേവനം, ഒരു സഹായം ചെയ്യുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവുക, ഇതൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമുക്ക് അതിൻ്റേതായ ഒരു ആത്മവിശ്വാസവും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. ഒരിക്കൽ ഒരു വളരെ നിരാശനായ ഒരു വ്യക്തി, അയാളൊരു ജോലിക്കാരനാണ്, അയാൾ ഒത്തിരി കടം കയറി, വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, ജപ്തി, അയാളുടെ സ്വത്തൊക്കെ ജപ്തി ചെയ്തു എന്നുള്ള വിചാരത്തിൽ അയാൾ നിരാശനായി നടക്കുകയാണ്. അത് വീട്ടാനായിട്ടൊരു മാർഗവും കാണുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് രോഗം പിടിപെട്ടു, അത് ചികിത്സിക്കാൻ പോലും പൈസയില്ല. അപ്പോൾ അങ്ങനെ വിഷമിച്ച് നടക്കുന്ന ഒരാൾ നടന്നു പോയി കഴിഞ്ഞപ്പോൾ ഒരു യാചകൻ അയാളോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും തരണമെന്ന്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ച് കുറേ ദിവസമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അയാൾക്ക് ഒരു നിസാരമായിട്ടാണ് തോന്നിയത്, കാരണം എനിക്കിവിടെ ഉറങ്ങാൻ കഴിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ വിശപ്പുണ്ടാവുന്നില്ല, എനിക്ക് ഓരോ നിമിഷവും പോലും ഞാൻ തള്ളി നിൽക്കുന്ന വളരെ ബുദ്ധിമുട്ടിലും വിഷമിച്ചുമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി, ഞാൻ അതിനേക്കാൾ മോശമാണല്ലോ എന്ന് വിചാരിച്ച് അയാൾ കോപാകുലനായി, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ, ഇവിടെ ഉറങ്ങാനോ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിന് പുള്ളി എന്തോ പുറകുറത്തോണ്ട് പോയി. അപ്പം അങ്ങനെ ദേഷ്യപ്പെട്ട തിരിച്ചു പോയി കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നി, ഞാൻ ദേഷ്യപ്പെട്ട, അയാളോട് ദേഷ്യപ്പെട്ട് എന്തിനാണ്, അയാളും വളരെ വിഷമം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ വിശപ്പ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാളോട് ഞാനിങ്ങനെ പെരുമാറിയത് ശരിയായില്ല എന്ന് തോന്നിയുകൊണ്ട് അയാൾ തിരിച്ചു വന്നു. തിരിച്ചു വന്ന് അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി എന്ന് പറഞ്ഞാൽ ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ യാചകൻ അയാളോട് കോപിച്ചു, കാരണം നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ, ഞാനിത് അയാൾ ഷർട്ട് പൊക്കി കാണിച്ചു കൊടുത്തു, അയാളുടെ ഒടിവുകളുള്ള വയറുകൾ കണ്ടിട്ട് അയാൾക്ക് തോന്നി ഇയാൾ ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾ എൻ്റെ കൂടെ വരിക, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞു. അയാൾക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത്. അപ്പോൾ ഈ നിരാശനായ, ദുഃഖിതനായ, വളരെ വിഷമിച്ച് നടക്കുന്ന വ്യക്തി അയാളെയും കൊണ്ട് ഹോട്ടലിൽ കയറുന്നു. അയാളുടെ അപ്പോൾ എന്താ ഭക്ഷണം വേണ്ടതെന്ന് ചോദിക്കുന്നു. അയാൾ പറഞ്ഞു, എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ ഭക്ഷിച്ചോളാം, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ അയാൾ മസാല ദോശയൊക്കെ ഓർഡർ ചെയ്ത് അയാളെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇയാൾ നേരത്തെ കഴിച്ചിരുന്നതുകൊണ്ട് പിന്നെ അന്നേരം കഴിക്കാൻ പോയില്ല. ഇയാൾ കഴിക്കുന്ന ആ യാചകനെ നോക്കിയിരുന്നു. അയാൾക്കുണ്ടാകുന്ന സന്തോഷം, അയാൾ വളരെ, അയാളുടെ കണ്ണിൽ നിന്ന് സന്തോഷ അസുറുക്കൾ പൊഴിച്ചുകൊണ്ട് അയാൾ പറയുകയാണ്, സാറിന് ദൈവം അനുഗ്രഹിക്കും, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു രുചികരമായ ഭക്ഷണം കഴിക്കുന്നത്, എനിക്ക് തന്നെ ഈ ഹോട്ടലിൽ കയറാൻ പോലും അർഹതയില്ല, എന്നെ ആരും കയറ്റത്തില്ല, കയറി വന്നു കഴിഞ്ഞാൽ ഇറക്കി വിടുകയും ചെയ്യും, അപ്പോൾ അങ്ങയുടെ കൂടെയുള്ളതുകൊണ്ട് അങ്ങയെ ദൈവം അനുഗ്രഹിക്കാതിരിക്കത്തില്ല എന്ന് പറഞ്ഞു.
ഈ സന്തോഷാസ്ത്രകൾ അയാളുടെ കണ്ണിൽ നിന്ന് പൊഴിയുന്നത് കണ്ടിട്ട് ഇയാൾക്ക് ഭയങ്കരമായ ഒരു മാനസിക മാറ്റം ഉണ്ടായി. ഇയാൾ പറയുന്നത്, ആ അയാൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലുണ്ടായ ഒരു 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 മാറ്റം അത്ഭുതകരമായിരുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് സന്തോഷകരമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നു, ഒരു ആനന്ദകരമായ അവസ്ഥ, ഒരു പോസിറ്റീവ് എനർജി മനസ്സിൽ മുഴുവൻ നിറയുന്നത് പോലെ തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു ഒരു സൽകൃത്യം അയാൾ ചെയ്ത് മറ്റുള്ളവർക്ക് കാരുണ്യപ്രവൃത്തി ചെയ്ത് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അയാളുടെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാനും അയാൾക്കൊരു ഒരു സന്തോഷാവസ്ഥ നൽകാനും ഇതിനു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നാം പറയുന്നത്, നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളുണ്ട്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങളുണ്ട്, മറ്റുള്ളവരെക്ക് ഉപദേശങ്ങൾ കൊടുക്കാനും മറ്റുള്ളവർക്ക് നമ്മളെ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തന്നെ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു സഹായം ആ കിട്ടുന്നയാളേക്കാൾ കൂടുതൽ ഉപകാരം ഗുണപ്രദമാകുന്ന ആർക്കാണ്? നമുക്ക് തന്നെയാണെന്നുള്ളതാണ് നമുക്ക് തെളിയിക്കുന്നത്. അതുകൊണ്ട് റാൻഡം ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമ്മൾ ഇവിടെ ലോകത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് വല്ലപ്പോഴുമെങ്കിലും സഹായം ചെയ്യുക, മറ്റുള്ളവർക്ക് എപ്പോഴും സഹായം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും വല്ലപ്പോഴുമെങ്കിലും ഇടയ്ക്കൊക്കെ സഹായം, റാൻഡം ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആശയം അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത്ഡേയുടെ ദിവസം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രത്യേക വിശേഷ ദിവസം ഒക്കെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ നാനാവിധത്തിൽ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള കാര്യം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഉൾക്കാഴ്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ മേൽവിലാസം